സുഹൃത്തുക്കളെ, നല്ല മഴ കേട്ടോ നാട്ടില്. നല്ല മഴ എന്ന് പറഞ്ഞാല് രണ്ടാഴ്ചയോളമായിട്ട് നല്ല മഴയാണ് നാട്ടിൽ. മഴ പെയ്ത് നാട്ടിലും വീട്ടിലും എല്ലാ കടകളിലും ഒക്കെ തന്നെ ഉറവൊക്കെ പൊട്ടി. ഉറവ് എങ്ങനെ പൊട്ടിയിട്ടും മഴക്ക് ഒരു ശമനമല്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്ന നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനത്തെ ഒരു ഏരിയയാണ് നമ്മളൊരു നാട് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയുടെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മഴ കൂടി കഴിഞ്ഞാലുള്ള ഒരു കാഴ്ചയുടെ ഈ കാണുന്നത്, നമ്മളെ നാട്ടിലുള്ള റോഡുകളിലുള്ള സൈഡിലുള്ള മണ്ണുകളും ഒത്ത് ഇടിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങും. അങ്ങനെ വാഹനങ്ങളൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലായി മാറും. ഒരുപാട് മരങ്ങളും മറ്റും മറിഞ്ഞിട്ടും അങ്ങനെയുള്ള ഗതാഗത തടസ്സങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇടിച്ചില് ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം എല്ലാ വർഷവും ഇതുപോലെയുള്ള ഇടിച്ചില് കാണാൻ കഴിയുന്നതാണ്. ഇതിപ്പോൾ ഒരു വീടിൻ്റെ പുറക് വശത്ത് മണ്ണിടിഞ്ഞിട്ട് അതിൻ്റെ സെപ്റ്റിക് ടാങ്ക് വരെ മൊത്തമായിട്ട് ഒലിച്ചു പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓരോ വീടിൻ്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു പോയിട്ടുള്ള കാഴ്ചകൾ, അതൊക്കെ വല്ലാത്തൊരു വിഷമമുള്ള ഒരു കാഴ്ചയാണ്. ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ വീടിൻ്റെ പുറകുവശം മറ്റേറ്റും ഇതുപോലെ ഇടിഞ്ഞു പോകാറുണ്ട്. തോട്ടത്തിലുള്ള കവുങ്ങ് തെങ്ങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇടിഞ്ഞ് പോയൊരു കാഴ്ചയായിട്ട് നമ്മൾ ഈ കാണുന്നത്. ഇത് താഴെ ഭാഗത്തൂടെ പോകുന്ന തോട്, ആ തോടിലുള്ള വെള്ളം ശക്തിയായിട്ട് വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഇടിച്ചില് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ. തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഉറവ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മഴ നിൽക്കാറാണ് പതിവ്. പക്ഷെ ഇത് ഉറവ് പൊട്ടിയിട്ടും വീണ്ടും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. മഴ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയോട് കൂടിയിട്ടുള്ള മഴയാണ്. അപ്പോൾ നമ്മളൊരു ഏരിയ എന്ന് പറഞ്ഞൊരു മലമ്പ്രദേശമൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഇടിച്ചിലും അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ നേരിടാറുണ്ട്. പല സ്ഥലങ്ങളിലും റോഡ് ബ്ലോക്കായി, നമ്മുടെ നാട്ടിലേക്കുള്ള വാഹനങ്ങൾ മൊത്തമായിട്ട് ബ്ലോക്കാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടിച്ചിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കറണ്ട് പോക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ നേരിടാറുണ്ട്. ഇതിപ്പോൾ പൊതുവെ എല്ലാ നാടുകളിലും ഉണ്ടാകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത് കണ്ടില്ലേ, മഴയുടെ ശക്തി കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയുടെ ശക്തി കാരണം നേരെ മുകളിലുള്ള റോട്ടിലുള്ള കല്ലുകൾ മൊത്തം ഇവിടെ മെയിൻ റോട്ടിലേക്ക് ഇങ്ങനെ വന്ന് ചേരും. അപ്പോൾ മഴ നല്ല ശക്തിയായിട്ട് വെള്ളം ഒലിച്ചു വരുന്ന സമയത്ത് ആ റോട്ടിലുള്ള കല്ലുകളൊക്കെ നേരെ നമ്മുടെ മെയിൻ റോട്ടിലേക്ക് ഒലിച്ചു വരുന്നു. അതൊരു സ്ഥിരം കാഴ്ചയായിട്ട് മാറിയിരിക്കും കേട്ടോ ഇവിടെ ഉള്ള. ഈ കാണുന്നത് തോടല്ല കേട്ടോ, റോഡാണ്, റോഡിന്റെ അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഉറവ് പൊട്ടിയിട്ട് മൊത്തമായിട്ട് ഉറവും മഴവെള്ളം ഒക്കെ പാടെ ചേർന്നിട്ട് റോട്ടിലൂടെ മുഴുവനായിട്ട് വെള്ളം ഒഴുകുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ വെള്ളം മുഴുവനായിട്ട് തൊട്ടപ്പുറത്ത് ചെറിയൊരു തോടും ചെറിയ ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. എനിക്കിപ്പോ ഫോണോണ്ട് ചാടിയ മറക്ക. ഉറവ് പൊട്ടുക എന്ന് പറഞ്ഞ സകല സ്ഥലങ്ങളിലും ഇപ്പോൾ ഉറവ് കൂട്ടി കഴിഞ്ഞു. എല്ലാ സ്ഥലത്തും നല്ല ശക്തിയോടു കൂടി തന്നെ ഉറവ് കൂട്ടി. ഈ കാണുന്നതൊക്കെ ഉറവാട്ടോ, എസ്റ്റേറ്റിൻ്റെ സൈഡുകളിലൊക്കെ ഉള്ള ഉറവിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ
വീടുകളിലും അതുപോലെ തന്നെ കടകളുടെ ഉൾവശത്ത് വരെ ഉറവൊട്ടിയ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് കാണാം, ഇതാ ഈ കാണുന്നത് ഇതാ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ കാണുന്നത്. ഉറവ് പൊട്ടിയിട്ട് മുഴുവനായിട്ട് വെള്ളമാണ്, ഉറവ് പൊട്ടി കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതായത് ഒരു കടയുടെ ഉള്ളിൽ നിന്നും വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഉറവ് പൊട്ടിയിട്ട് ഒഴുകി പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കടയുടെ ഉൾവശത്തൊക്കെ ഇതാ ഉള്ളിലൊക്കെ ഇതാ ഫുള്ളായിട്ട് വെള്ളം കേട്ടോ, ഫുള്ളായിട്ട് വെള്ളമാണ്. അപ്പോൾ അവരവിടെ ചെറിയൊരു ഹോൾസ് ആക്കി കൊടുത്തിരിക്കുകയാണ് ആ വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓരോ മഴക്കാലത്തും വലിയ വലിയ അപകടങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ള ഓരോ മഴക്കാലം എടുത്തു നോക്കുകയാണെങ്കിലും നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും മറ്റു പല ഭാഗങ്ങളിലായിട്ട് വലിയ വലിയ അപകടങ്ങൾ, മണ്ണിടിച്ചിൽ, ഉരുളുപൊട്ടൽ, ഇങ്ങനെയുള്ള ഒരുപാട് വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് സ്വത്ത് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം മഴ ശക്തമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം അതുപോലുള്ള ഒരു അപകടങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുപോലെ മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കുന്ന് പ്രദേശങ്ങളിലെ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ, ഉരുളുപൊട്ടൽ കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ നിരന്നു കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് ഒരുപാട് വീടുകളിൽ വെള്ളം കയറി ക്യാമ്പ് അടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടും അനുഭവിച്ചും ഇട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. എന്തായാലും ഈ പ്രാവശ്യത്തെ മഴ അത്തരത്തിലുള്ള ഒരു അപകടങ്ങളും ഇല്ലാതെ നല്ലൊരു രീതിയിൽ മഴ കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞു പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ട്, ഉറവ് പൊട്ടിയിട്ടും മഴ നിൽക്കാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.